ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇഷ്ടകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നീരജ അലീനയോട് പറയുന്നതാണ്, നരേന്ദ്രൻ മരിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് ജിതേന്ദ്രൻ നടക്കുന്നത്, അതുകൊണ്ട് മോളെ കാണാൻ എന്തായാലും വീണ്ടും വരും എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് അലീനയും പറയുന്നുണ്ട്, അവൻ വരട്ടെ, വന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ നേരിടണമെന്ന്, എൻ്റെ കയ്യിൽ ആയുധമുണ്ട് എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അലീന പറയുന്നുണ്ട് അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് സച്ചിയാണ്, അയാൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവനിപ്പോൾ അഡ്മിറ്റായി കാണും, അല്ലെങ്കിൽ ഡോക്ടർ റീന ചേച്ചിയുടെ വീട്ടിൽ കയറിയ പോലെ എവിടെയെങ്കിലും കയറിക്കൂടും. അവൻ്റെ പിൻ കഴുത്തു നോക്കിയാ ഞാൻ വെടിവെച്ചത്, അത് പക്ഷേ ഉന്നം തെറ്റിപ്പോയി. എന്നിട്ട് അപർണയോട് പറയുന്നു, നമ്മുടെ മുത്തശ്ശിയെ കൊന്നവനവൻ, നമ്മുടെ അച്ഛനെ കൊല്ലാൻ വന്നവൻ്റെ ഏട്ടനാ. ആ വാശിയും വൈരാഗ്യവും നമ്മുടെ ഉള്ളിൽ കിടന്നാൽ പിന്നെ ഒരിക്കലും ഭയം തോന്നില്ല, അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊല്ലാനേ തോന്നും. അമ്മ പറഞ്ഞത് നേരെ, അവൻ എൻ്റെ അടുത്ത് വൈരാഗ്യമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വരും. വരട്ടെ, പോലീസിന് പറ്റിയ പിഴവ് എനിക്ക് സംഭവിക്കില്ല. നമ്മളെയല്ല, നമുക്ക് പ്രിയപ്പെട്ടവരെയാണ് അവൻ കൊല്ലാൻ നോക്കുന്നത്. അമ്മയെ കൊല്ലാൻ നോക്കി, പക്ഷേ മുത്തശ്ശിക്ക് ആ വിധി ഉണ്ടായത്. അതുകൊണ്ട് വിനീതിനോടും ഒന്ന് അലേർട്ടാകാൻ പറയണം. അപ്പോൾ നീരജ ചോദിക്കുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കോ വിനീത് ഇപ്പോൾ ഇത്തിരി പിന്തിരിഞ്ഞ് നടക്കുന്നത്? അപ്പോൾ അലീന പറയുന്നു, അവനെ ഒരിക്കലും സംശയിക്കരുതമ്മേ, അവൻ നമ്മളെയൊക്കെ കാളും നല്ല പയ്യനാ, പിന്നെ അമ്മ വളർത്തിയതായതുകൊണ്ട് അമ്മയോട് നല്ല സ്നേഹമാണ്. അവന് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഇവളായിരിക്കും. അപ്പോൾ നീരജ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ ഇവൾ പറയുന്നത്? അപ്പോൾ അലീന പറയുന്നു, ഇപ്പോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടമ്മേ, ഇപ്പം നമ്മുടെ വിഷയം അതല്ല, എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചു പോയ ജിതേന്ദ്രനെയാണ്. ഇപ്പം എനിക്ക് നല്ല നിരാശയുണ്ട്, അവനെ തീർക്കാൻ നല്ലൊരു അവസരം കിട്ടിയിട്ടും അതിന് കഴിയാതെ പോയതിന്. എന്തായാലും അവൻ്റെ കളരിയായ ബോംബെ അല്ല കേരളം എന്ന് മനസ്സിലായല്ലോ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് പോലും അവനെ പേടിയില്ലെന്ന് അവൻ ഏതായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. രണ്ട് തവണയും അവന് നേരെ നിറയൊഴിച്ചത് ഞങ്ങൾ സ്ത്രീകളാണ്. അപ്പോൾ നീരജ പറയുന്നു, എനിക്കതിനുള്ളൊരു അവസരം കിട്ടിയില്ലല്ലോ, എൻ്റെ അമ്മയെ കൊന്നവനെ എനിക്ക് തന്നെ കൊല്ലണം. അപ്പോൾ അലീന മനസ്സിലാലോചിക്കുന്നു, ഒരുത്തനെ അമ്മ കൊന്നില്ലേ, ആരെയും നോവിക്കാത്ത എൻ്റെ അമ്മ. അതിനുശേഷം നീരജ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അലീന അപർണയോട് പറയുന്നു, അമ്മയോട് ഇനി സാവകാശം കാര്യങ്ങൾ പറയാതെ നിവൃത്തിയില്ല, നീയും വിനുവും വിനീതും തമ്മിലുള്ള പിണക്കം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. അമ്പാടിയുടെ അടുത്തേക്ക് കുറച്ച് ദിവസം മൈൻഡ് ഫ്രീ ആക്കണമെന്ന് തോന്നി. എന്നിട്ട് ഫ്രീ ആയില്ലല്ലോ, അമ്പാടി ഏട്ടനുമായിട്ട് ഉടക്കിപ്പിരിയായിരുന്നല്ലോ എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ എനിക്കറിഞ്ഞൂടെ, മടങ്ങി വന്നതിന് ശേഷം ചേച്ചി ആകെ ഡെസ്പായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ആൾക്കാരല്ലല്ലോ, നിങ്ങളുടെ കാര്യം അങ്ങനല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മ വിനീതിനെ പറ്റി പറയുന്നുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ വിനീത് ഏട്ടനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിനീത് ഏട്ടന് എന്നോടുള്ള ദേഷ്യം മാറുന്നില്ല. അവിടെ നീ തല കുമ്പിടണം, കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മുമ്പിൽ താഴണമെന്നൊന്നും ഞാൻ പറയില്ല, എന്നാൽ അവൻ നിൻ്റെ മുമ്പിൽ ഭൂമിയോളം താണു. അന്ന് നീ അവനെ ചവിട്ടി മെതിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇനി നീ തിരിച്ചു ചെയ്തേ പറ്റൂ. എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു തരത്തിലും വിനീതേട്ടൻ കോംപ്രമൈസിന് തയ്യാറാവുന്നില്ലല്ലോ. അപ്പോഴേക്കും ഡോറിൽ ആരോ മുട്ടുന്നു. അപർണ കതവ് തുറന്ന് നോക്കിയപ്പോഴേക്കും വിനീതദെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അലീന പറയുന്നു, നിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ടീച്ചറിനിപ്പോൾ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല മോനെ, സംഭവമൊക്കെ അറിഞ്ഞായിരുന്നോ? അവനെ അഡ്മിറ്റാക്കിയ ഹോസ്പിറ്റലിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. വാർത്ത കണ്ടിരുന്നു. അപ്പോൾ അപർണ പറയുന്നു, ഇനിയിപ്പോൾ വിനീതേട്ടനും സൂക്ഷിക്കണമെന്നാണ് അമ്മയൊക്കെ പറയുന്നേ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അലീന പറയുന്നു, നീ ചൂടാകാതെ വിനീതേ, അമ്മ ഓരോന്ന് പറയുമ്പോൾ എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ വലയുകയാണ് ഞാൻ. ഞാൻ വന്നത് ടീച്ചറിനെ കാണാനാണ്. ആ സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയേക്കാം. അപർണയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ തമ്മിലുള്ള ഉടക്ക് ഈ അടുത്തൊന്നും മാറില്ലേ? ടീച്ചറിനെ ഇപ്പോൾ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ടീച്ചറിനെ കാണാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഞാൻ പുറത്തിറങ്ങി നിൽക്കാം ചേച്ചി എന്ന് പറഞ്ഞ് അപർണ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും നീരജ വരുന്നത് കണ്ട് തിരിച്ച് ഓടി റൂമിലേക്ക് കയറുന്നു. എന്നിട്ട് പറയുന്നു, അമ്മ വരുന്നുണ്ട് ചേച്ചി. നീരജ റൂമിലെത്തി വിനീതിനെ കാണുന്നു. ആ മോനെപ്പോൾ എത്തി? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ അമ്മേ. ഞാനിന്ന് മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ പോകുമായിരുന്നു. ഞാൻ വന്നിട്ട് പോവാൻ നിൽക്കുമായിരുന്നോ? ആ ഇനിയിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോ. അപ്പോൾ അലീന പറയുന്നു, അപർണയും കൊണ്ടുപോകാനാ അമ്മ പറഞ്ഞത്.
അപ്പോൾ നീരജ പറയുന്നു, ഈ ഇടയായിട്ട് വീട്ടിലേക്ക് വരുന്നത് വിനീതിന് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. സംഭവിക്കാൻ പാടില്ലാത്ത ഓരോന്ന് സംഭവിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലേ? എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം, അതുപോലെ ശത്രുക്കൾ നമ്മുടെ പിന്നാലെയുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടാളും പൊയ്ക്കോ. അപ്പോഴേക്കും വിനീത് അപർണയുടെ മുഖത്തേക്ക് നോക്കുന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് വരാം അമ്മേ, ടീച്ചർ എന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് ഇറങ്ങുന്നു. അപർണയും പുറകെ പോകുന്നു. അതിനുശേഷം നീരജ് അലീനയോട് പറയുന്നു, ശ്രദ്ധിച്ചില്ലേ, വിനീത് ഭയങ്കര സീരിയസാണ്. അങ്ങനെയൊന്നുമില്ല അമ്മേ, ജിതേന്ദ്രൻ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ഭയം അവനുണ്ട്. പുറത്തിറങ്ങിയ ശേഷം അപർണ വിനീതിനോട് ചോദിക്കുന്നു, വിനീതേട്ടൻ വീട്ടിലേക്ക് വരുന്നോ? ഇല്ല, അവിടെ അച്ഛനുണ്ട്, നമ്മൾ ഒന്നിച്ചു വന്നോന്ന് അമ്മ അച്ഛനോട് ചോദിക്കും. കള്ളം പറയാൻ നന്നായിട്ട് അറിയാലോ, ഇത്രയും നാള് കള്ളം പറഞ്ഞു തന്നെയാണല്ലോ അമ്മയുടെ കണ്ണിൽ പൊടിയിട്ടത്. ഗേറ്റ് വരെ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പം അച്ഛൻ ചോദിക്കില്ലേ എന്താ വീട്ടിൽ കയറാത്തതെന്ന്? എനിക്ക് തിരക്കുണ്ടായിരുന്നു എന്ന് പറയണം. എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? എൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തമ്മിൽ ഇനി ഒന്നിച്ചാ. നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത്. ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലാത്തവർ പിരിയണം. മുത്തശ്ശിയുടെ മരണത്തോടെ വലിയൊരു തകർച്ചയുണ്ടായതാ എൻ്റെ കുടുംബത്തിന്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപർണയുടെ വീട്ടിലൊരു മരണം നടക്കുമെന്ന് പറഞ്ഞത് എൻ്റെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാ. അദ്ദേഹം വീണ്ടും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒന്നിച്ച് ജീവിച്ചാൽ ഇനിയും ദുരന്തങ്ങൾ ഉറപ്പാണെന്ന്. 24 വയസ്സിന് മുമ്പ് വിനീതേട്ടൻ ഒരു അച്ഛനാവണമെന്നാ പൂജാരി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞു. എനിക്കിനി അച്ഛനും ആവണ്ട ഭർത്താവും ആവണ്ട. പഠിച്ച് നല്ല ജോലി സമ്പാദിക്കണം, എന്നിട്ട് അമ്മയെ നോക്കണം. കുടുംബജീവിതത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ പോയി. എൻ്റെ കാര്യം നോക്കണ്ട, അമ്മയും ടീച്ചറിനെയൊക്കെ ഒന്ന് ആലോചിച്ചൂടെ. ടീച്ചറിന് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ ടീച്ചറിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഞാൻ ബൈക്കിലാണ് വന്നത്, ബൈക്കിൻ്റെ പിന്നിലിരുത്തി പോകാൻ പറ്റില്ല. പുറത്ത് ഓട്ടോ കിടപ്പുണ്ട്, അതൊരെണ്ണം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്ന് വിനീത് പറയുന്നു. അവർ ഇറങ്ങുന്നു. അതിനുശേഷം മൂർത്തി സച്ചിയോട് ചോദിക്കുന്നു, ജിതേന്ദ്രൻ വിളിച്ചായിരുന്നോ? അവനോട് ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ അവനെ സംരക്ഷിക്കുന്നവർ വിളിച്ചിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ല. നേരത്തെ നിൻ്റെ കെട്ടിയോള് അവന് പരിക്കുണ്ടാക്കിയല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും ബുള്ളറ്റ് തുളഞ്ഞ് കയറിയിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് നീക്കം ചെയ്തതാണല്ലോ. ഇനിയിപ്പോൾ മരുന്നിൻ്റെ സഹായത്തോടെ അതങ്ങ് കരിയും. അത് കഴിഞ്ഞിട്ടാണ് അവൻ അലീനയ്ക്ക് പിന്നാലെ പോകാൻ പോകുന്നത്. അലീനയും നീരജയും കൊല ചെയ്യപ്പെട്ട പകുതി ശല്യം അതോടെ തീരും. അലീനയുടെയും നീരജയുടെയും മരണത്തോടെ കുറച്ച് ദിവസം അതിൻ്റെ അലകളും ഉണ്ടാവും. അവളുമാരുടെ നോവലാണ് ഇപ്പോൾ കേരള ഭൂമി മാഗസിൻ്റെ ശക്തി. അവരില്ലാതാവുന്നതോടെ ഈ എഴുത്തൊക്കെ അങ്ങ് നിലയ്ക്കും. പിന്നെ കേരള ഭൂമി ശബ്ദിക്കില്ലടാ നമുക്ക് വേണ്ടി. അപ്പോൾ മൂർത്തി പറയുന്നു, അവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. പോലീസ് യൂണിഫോം ഇട്ട് വരുന്ന ഇനി നിൻ്റെ അനന്തരവനെയാണ് ഭയക്കേണ്ടത്. അപ്പോൾ സച്ചി പറയുന്നു, അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ ഒരു കാരണവശാലും ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരാൻ പോകുന്നില്ല. അവൻ ഇവിടുന്ന് ആഗ്രഹിച്ച് ജോലി നേടാൻ പുറപ്പെട്ടപ്പോൾ തന്നെ അവൻ്റെ ജാതകം ഞാൻ തിരുത്തി എഴുതി കഴിഞ്ഞു. അവന് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗുണ്ടകൾക്ക് കടന്നു കയറാൻ പറ്റാത്ത സ്ഥലത്താണല്ലോ ഇപ്പോൾ അവനുള്ളത്. ഗുണ്ടകളോ? ഗുണ്ടകളെന്തിനാ? ആ ട്രെയിനിങ് ക്യാമ്പിനകത്ത് തന്നെ അവനെ മെരുക്കാൻ ആളുകളുണ്ടാവും. സ്വന്തം അമ്മാവനോട് കൂറ് കാണിക്കാതെ ഇന്നലെ കണ്ടവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഒരുത്തൻ അവനും മരണം എരന്ന് വാങ്ങിക്കാൻ പോവാ. നമ്മളെ നശിപ്പിക്കാൻ നോക്കിയവരൊക്കെ നമ്മൾ വെറുതെ വിടില്ല മൂർത്തി. അവരുടെയൊക്കെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. സക്കറിയ, അവൻ്റെ ഇപ്പോഴത്തെ കോഴ്സ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് കോഴ്സ് ഡയറക്ടർ, അയാൾ മാറിയിട്ട് പുതിയ ഒരാൾ ചാർജ് എടുത്ത് കഴിഞ്ഞു. നരസിംഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.